ടെക്നോളജി വളർന്നു, മാരക ലഹരി കച്ചവടം അതിനൊപ്പം വേഗം വളർന്നു. എല്ലാം ഓൺലൈനിലും പ്രത്യേക കോഡിലുമായി. യുവതലമുറയെ ലഹരിയിലാഴ്ത്താൻ നൂതന സാങ്കേതിക വിദ്യകളുമായി ഇറങ്ങിത്തിരിച്ച നൈറ്റ് റൈഡേഴ്സ് ടാസ്ക് ടീം തലവൻ പോലീസിന്റെ വലയിലുമായി. കൊച്ചിയിൽ വ്യാപകമായി മയക്കുമരുന്ന് വിതരണം നടത്തുന്ന ശൃംഖലയിലെ പ്രധാനിയും ഐ ടി വിദഗ്ധനുമായ ഹരികൃഷ്ണനാണ് MDMA പിടിയിലായത്. എഞ്ചിനീയറിംഗ് ബിടെക് ബിരുദധാരിയായ ചേർത്തല സ്വദേശിയായ ഹരികൃഷ്ണനെ എറണാകുളം എക്സൈസ് സ്പെഷ്യൽ സ്കോഡിന്റെയും എറണാകുളം സിറ്റി എക്സൈസ് റേഞ്ചിന്റെയും സംയുക്ത നീക്കത്തിലാണ് പിടികൂടിയത്. ഇയാളിൽ നിന്നും 5 ഗ്രാം MDMA കണ്ടെടുത്തു. ഇയാൾ സഞ്ചരിച്ച സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയായിരുന്നു ഇയാൾ മയക്കുമരുന്ന് ശൃംഖല വ്യാപിപ്പിച്ചിരുന്നത്. ഏജന്റ് മുഖേന ബാംഗ്ലൂരിൽ നിന്ന് മൊത്തമായി MDMA വാങ്ങിയ ശേഷം നൈറ്റ് റൈഡേഴ്സ് ടാസ്ക് ടീം എന്ന പ്രത്യേക ടെലിഗ്രാം ഗ്രൂപ്പുണ്ടാക്കി യുവാക്കളെ ഉപയോഗിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു രീതി. മയക്കുമരുന്നുമായി അർദ്ധരാത്രിക്ക് ശേഷം മാത്രമായിരിക്കും ഇയാൾ പുറത്തേക്ക് ഇറങ്ങുക. ഒരിക്കൽ പോലും നേരിട്ട് വിൽപ്പന നടത്തിയിട്ടുമില്ല. MDMA അടങ്ങിയ പോളിത്തീൻ പാക്കറ്റ് ടൗൺ ഭാഗങ്ങളിൽ തിരക്കൊഴിഞ്ഞ ഇടറോഡുകളിലും സുരക്ഷിതമായ സ്ഥലത്തിട്ട ശേഷം മയക്കുമരുന്നെടുത്ത് വിതരണം ചെയ്യാൻ വരുന്നവരുടെ ടെലിഗ്രാം അക്കൗണ്ടിലേക്ക് മയക്കുമരുന്നിട്ടിക്കുന്ന സ്ഥലത്തിന്റെ ഷാർപ്പ് ലൊക്കേഷൻ ഇയാൾ അയച്ചു നൽകും. ഇതാണ് ഇടപാടിന്റെ രീതി. ഇതിന് പ്രത്യേക കോഡുണ്ട്. അത് പണി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇടുന്നയാളുടെ കോഡ്. മയക്കുമരുന്നെടുത്ത ശേഷം വിതരണക്കാരൻ ടാസ്ക് കംപ്ലീറ്റഡ് എന്ന മറുകോഡ് കൺഫർമേഷനായി ഇയാൾക്ക് അയച്ചു നൽകണം. ഇയാളിൽ നിന്ന് ഇത്തരത്തിൽ MDMA എടുത്ത് വിതരണം ചെയ്യുന്ന ഏതാനും യുവാക്കൾ അടുത്തിടെ പിടിയിലായെങ്കിലും ഇയാളിലേക്ക് എത്തിപ്പെടുവാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. കാരണം വിതരണക്കാരിൽ പലരും നേരിട്ട് ഇയാളെ കണ്ടിട്ട് പോലും ഇല്ല എന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വ്യത്യസ്തമായ ഫോൺ നമ്പറുകളും വെവ്വേറെ ടെലഗ്രാം ഐഡികളും വാഹനങ്ങളും ഉപയോഗിച്ച് അതീവ സമൃദ്ധമായാണ് ഇയാൾ മയക്കുമരുന്ന് കൈമാറ്റം നടത്തി വന്നത്. 1 ഗ്രാം MDMA വിൽപ്പന നടത്തിയാൽ വിതരണക്കാരന് ഇയാൾ 1000 രൂപ കമ്മീഷൻ നൽകും. പ്രധാനമായും ഹോസ്റ്റലുകളിൽ താമസിച്ചു വരുന്ന യുവാക്കളെയാണ് മയക്കുമരുന്ന് സംഘം ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇയാളെ ഏത് വിധേനയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എക്സൈസ് സ്പെഷ്യൽ സ്കോഡും എറണാകുളം സിറ്റി എക്സൈസ് റേഞ്ചും സംയുക്തമായി പ്രത്യേകം ടീമായി തന്നെ ടൗൺ ഭാഗങ്ങളിൽ ഇയാൾ വരുവാൻ സാധ്യതയുള്ള ഇടറോഡുകളിലും നിരീക്ഷണം ശക്തമാക്കി കാത്തിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പിന്തുടർന്നെത്തിയ എക്സൈസ് സംഘം ഇയാളെ വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. പിടിക്കപ്പെടുമെന്നുറപ്പായപ്പോൾ ഇയാൾ വാഹനം ഉപേക്ഷിച്ച് കടന്നുകളയാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പിടിക്കപ്പെടുന്നതിന് ശേഷവും മാരക അക്രമം അഴിച്ചുവിട്ട് ഇയാൾ കണ്ടുനിന്ന നാട്ടുകാരിൽ ഭീതി ഉളവാക്കുകയും ചെയ്തു. 1 ഗ്രാം MDMA കൈവശം വയ്ക്കുന്നത് 10 വർഷം വരെ കഠിന തടവ് ലഭിക്കുന്ന കുറ്റമാണെന്നിരിക്കെ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത് 5 ഗ്രാം MDMA. വെറും മൈക്രോഗ്രാം മാത്രം മതി മണിക്കൂറുകളോളം ഇതിന്റെ രാസലഹരി നീണ്ടു നിൽക്കാൻ. അളവ് അല്പം കൂടിപ്പോയാൽ ഒരുപക്ഷെ ഉപഭോക്താവ് മരണപ്പെടും. ഈ മയക്കുമരുന്നിന്റെ ഉറവിടം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ് അധികൃതർ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.